അസ്സലാമു അലൈക്കും, വെൽക്കം ടു നാസ് ക്രിയേഷൻസ്. ഇന്നത്തെ എൻ്റെ ഡിഷ് ഒരു നോർത്ത് ഇന്ത്യൻ കബാബാണ്. അതിൻ്റെ പേര് ഹരാഭര കബാബ് എന്നാണ്. പേര് വലുതാണെങ്കിലും സംഭവം ഈസിയാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് പൊട്ടറ്റ 4 ഉണ്ട്. ഇത് 4 പുഴുങ്ങിയിട്ട് വേവിച്ച് പുഴുങ്ങി പൊടിച്ചെടുത്തിട്ടുള്ളതാണിത്. പിന്നെ ഒരു സവാള ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. 1/2 teaspoon ഇഞ്ചിയും പച്ചമുളകും ചതച്ചെടുത്തത്. മല്ലിയില, കുറച്ച് മല്ലിയില ഉണ്ടാവും, അതെടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഇതുപോലത്തെ ചീരല നമ്മുടെ വീട്ടിലൊക്കെ ഒരുവിധ വീടുകളിലൊക്കെ ഉണ്ടാവും. ഇതുപോലെ മലേഷ്യൻ ചീര എന്നൊക്കെയാണ് ഇവിടെ ഒക്കെ ഇതിന് പറയാറ്. ഈ ചീര നമ്മള് ശരിക്കും ഇത് പാലക്ക് ചീര വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. പാലക്ക് ചീര ഇപ്പോ നമുക്ക് ലോക്ക്ഡൌണും ഒക്കെ ആയ കാരണം കൊണ്ട് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് നമുക്കില്ല, അതുകൊണ്ട് ഈ ചീര വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതും വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് വീട്ടിലിവിടെ വള്ളിയിൽ പടർന്നുണ്ടാവുന്ന ചീരയാണ്. ആ ചീരയുടെ അല്ല ഉണ്ട്, അത് ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച്. ഇത് പാലക്ക് ചീര അരച്ചെടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കാറ്. അപ്പൊ ഞാനിത് അരച്ച് എടുക്കുന്നതിന് പകരം ഇത് കുറച്ച് വെള്ളം നല്ല കൂടുതലുള്ള പോലെയാണ് ഇത് അരച്ചാൽ. അതുകൊണ്ട് ഞാൻ ഇത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ചീര കുറച്ചെടുത്ത് കുറച്ച് വെള്ളത്തിൽ തിളപ്പിച്ചെടുത്തിട്ട് അത് ഗ്രൈൻഡറിലിട്ട് പൊടിച്ചെടുത്തതാണിത്. പിന്നെ 1 teaspoon മഞ്ഞൾപ്പൊടി, 1/2 teaspoon മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്. ഇത് ഉണക്കമുളകും വലിയ ചീരവും കൂടിയിട്ട് പൊടിച്ചതിന്റെ പൊടിയാണ്. പിന്നെ ഗരം മസാലയുടെ പൊടി, കുരുമുളക് പൊടി ഒക്കെ 1/2 teaspoonോളം ഞാൻ കുറച്ചാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് വേണ്ടതാണ് ചെറിയ സവാള, ഇഞ്ചി, പച്ചമുളക് ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം ഇതെല്ലാം കൂടി യോജിപ്പിച്ച് ബ്രെഡ് ക്രംസും കോൺഫ്ലവറും മിക്സ് ചെയ്തിട്ടാണ് ഇത് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇനി ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഞാനിപ്പോ പാൻ വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ട് ഇതൊന്ന് വഴറ്റാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കെല്ലാം കൂടെ യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഇഞ്ചി പച്ചമുളക് ചതക്കിയത് ചേർത്ത് കൊടുക്കുന്നു. ഇപ്പൊ സവാള, ഇഞ്ചും പച്ചമുളകൊക്കെ നന്നായി വഴറ്റി ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പൊട്ടറ്റോ പൊടിച്ച വെച്ചേൽക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ അരിഞ്ഞു വെച്ച മല്ലിയില ഉണ്ടായിരുന്നത് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതും ഇതിലൂടെ യോജിപ്പിച്ചു കൊടുക്കണം. ഇനി ഈ അരിഞ്ഞു വെച്ച ചീരയും ഇതിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഉപ്പ്, ഉരുളക്കിഴങ്ങിൽ വേവിക്കുമ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കണമല്ലോ, നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ജീരകവും ഉണക്കമുളകും പൊടിച്ചതാണ്. ഇതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായി കുഴച്ച് ശരിയാക്കി എടുക്കാം. ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായാലും നമുക്ക് ഉരുളകളാക്കി ഷേപ്പ് ചെയ്തെടുക്കാം. അതിനു മുൻപ് കുറച്ച് ഓയില് വെളിച്ചെണ്ണ എന്തെങ്കിലും ഒരു ഇത്തിരി കയ്യിൽ തേച്ച് കൊടുത്താൽ നമുക്കത് ഒട്ടി പിടിക്കാതിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് കോൺഫ്ലവറും കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് ഉരുളകളാക്കി എടുക്കാം. ഇതിൽ ഇത് 4 potato വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എരിവും എല്ലാം കുറച്ചുതന്നെ എടുത്തിട്ടുള്ളൂ. ഇവിടെ അത്ര എരിവില്ല, ആരും കഴിക്കില്ല, അതുകൊണ്ട്. ഇനി നമുക്കിത് ഉരുളകളാക്കിയെടുക്കാം. എന്നിട്ട് നമുക്കിഷ്ടമുള്ള ഷേപ്പിലൊക്കെ ആക്കിയെടുക്കട്ടോ. ഞാനിപ്പോൾ സാധാ ഒരു ഷേപ്പ് മാത്രമേ കൊടുക്കണുള്ളൂ, ഒരു നോർമൽ തിക്ക് തന്നെ ഉണ്ടായാൽ മതി. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ പാലക്ക് ചീര അരച്ചെടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അത് നമ്മൾ അതിൽ പിന്നെ ഗ്രീൻ പീസ്, പച്ച ആ ഗ്രീൻ പീസ് വേവിച്ച് അതും അരച്ചെടുക്കുക. പിന്നെ ബീൻസ്, ക്യാപ്സിക്കം, ഇങ്ങനെ പച്ച കളറിലുള്ള
വെജിറ്റബിൾ ഒക്കെ അതിൽ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കൂട്ടാട്ടോ. ഞാനിപ്പോൾ ഇതിലൊന്നും കൂട്ടിയിട്ടില്ല, ചീര മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി ഇതെല്ലാം നമുക്ക് ഇതുപോലെ ഉരുണ്ടകളാക്കി ഷേപ്പ് ചെയ്തിട്ട് എടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് പൊരിക്കുക. ഇനി നമുക്ക് ഇത് ബ്രെഡ് ക്രംസിലൊന്ന് മുക്കിയെടുത്തിട്ട് ഇത് ബ്രെഡ് ക്രംസിൽ മുക്കാൻ ഇഷ്ടമല്ലാത്തൊരു കുറച്ച് കോൺഫ്ലവർ ഒന്ന് മേലെ തൂവി കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കുന്നുണ്ട്. ഇതെല്ലാം ഇതുപോലെ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ ഒരു കാഷ്യൂനട്ട് വെച്ചെടുത്തിട്ടുണ്ട്. അതൊരു ഭംഗിക്ക് വെറുതെ വെച്ചെന്നുള്ള ഓപ്ഷനലാണ്. ഇനി ഇതൊരു 10 മിനിറ്റ് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ പിന്നെ പൊരിച്ചെടുക്കുമ്പോൾ പൊട്ടി പോരില്ല. ഇനി നമുക്ക് അതിലേക്ക് ഒരു ചട്നി ശരിയാക്കി എടുക്കാം. ആ ചട്നി കൂടെ ഉണ്ടെങ്കിലാണ് അതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതിന് വേണ്ടത് കുറച്ച് പൊതീന എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ചട്നി മാത്രമാണ് ഇവിടെ ഉണ്ടാക്കുന്നുള്ളു. കുറച്ച് പൊതീന, പിന്നെ ഒരു ചെറിയ പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു വെളുത്തുള്ളി, ഒരു നുള്ള് ചെറിയ ജീരകല്ലേ, നല്ല ജീരകം, അതുകൊണ്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ ഇതൊന്ന് നമുക്ക് മിക്സിയിൽ കുറച്ച് ഉപ്പും ചേർത്തിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം. ഞാനിതെല്ലാം ഞാൻ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തൈരാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തൈര് നല്ല പുളിയുള്ള തൈരൊന്നല്ല കേട്ടോ, പുളി കുറവുള്ള തൈരാണ് നമുക്ക് കഴിക്കുമ്പോൾ നല്ല നല്ല പുളിയായിരിക്കും. തൈര് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ചെറുനാരനീര് ഒഴിച്ചു കൊടുത്താലും മതി. അങ്ങനെ നമ്മളെ ചട്നി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള നമ്മളെ ഫ്രൈ ചെയ്യാനുള്ളത് എടുത്തിട്ട് കബാബ് ഫ്രൈ ചെയ്യാം. പാൻ വെച്ചിട്ട് എണ്ണൊഴിച്ച് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്കിത് മറിച്ചിട്ടിട്ട് എടുത്താൽ മതി. എല്ലാം നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ഹരാബര കബാബുകൾ ശരിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ വരുന്നവരെ അസ്സലാമു അലൈക്കും.